CPM നടത്തുന്ന ആക്രമങ്ങൾ അവരുടെ തട്ടിപ്പും വെട്ടിപ്പും മറച്ചു വെക്കാനെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ. പയ്യന്നൂരിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് CPM നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബോംബെയിലുണ്ടായ പയ്യന്നൂരിലെ RSS കാര്യാലയം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പയ്യന്നൂർ മേഖലയിൽ CPM നടത്തുന്ന തട്ടിപ്പിൽ നിന്നും വെട്ടിപ്പിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് RSS കാര്യാലയത്തിനു നേരെ ബോംബെറിഞ്ഞതെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. സമാധാന അന്തരീക്ഷം തകർക്കാനാണ് അവരുടെ ശ്രമം. എത്രയൊക്കെ തെളിവുകൾ കിട്ടിയാലും പോലീസ് പ്രതികളെ പിടികൂടില്ല. അക്രമികൾ ബോംബെറിഞ്ഞ പയ്യന്നൂരിലെ RSS കാര്യാലയം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരിക്കുന്ന ശൈഥില്യം, ആ പാർട്ടിയിൽ പണം തട്ടിപ്പ് സംബന്ധിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചേരിതിരിവുകളും അതുപോലെ ഭിന്നിപ്പും മൂടിവെക്കാൻ ഇത്തരത്തിൽ ഉള്ള അക്രമപ്രവർത്തനങ്ങളോട് സാധ്യമല്ല. ഇതൊക്കെ പ്രയോഗിച്ച് അങ്ങേയറ്റം പരാജയപ്പെട്ടു പോയ തന്ത്രങ്ങളാണ്. ഇതൊക്കെ പലപ്പോഴും പലയിടത്തും CPM ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടൊന്നും ആ തന്ത്രം വിജയിക്കാൻ പോകുന്നില്ല. ജനങ്ങൾ ഇന്ന് വളരെ ജാഗരൂകരാണ്. അവർക്ക് ഈ നാട്ടിലെ സംഭവ വികാസങ്ങൾ വളരെ വ്യക്തമായിട്ടറിയാം. ദേശീയപാത വ്യാപകമായി പൊട്ടിപ്പൊളിയാൻ കാരണം സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. കേരള ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ഹൈവേ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനത്തിന്റെ ചുമതല കൊടുത്തിരിക്കുന്ന കേരള ഗവൺമെന്റ്, അതായത് ബാലരാമപുരം വരെ മാത്രമേ ഇതേവരെ പണി പൂർത്തിയാക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇപ്പോഴും പാറശാല വരെയുള്ള പണി കേരള ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്നില്ല, സ്തംഭിച്ചിരിക്കുകയാണ്. എത്രയോ നാളുകളോളമായിട്ട് പണി പുരോഗതി പ്രാപിക്കുന്നില്ല. പലയിടങ്ങളിലും പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള റോഡുകളുടെ നില വളരെ ശോചനീയമാണ്, കുണ്ടും കുഴിയുമായിട്ട് കിടക്കുകയാണ്. അതൊന്നും പരിപാലിക്കാനോ വേണ്ട വിധത്തിൽ അത് പുതുക്കി ഗതാഗതയോഗ്യമാക്കാനോ ഈ കേരള സർക്കാരിന് കഴിയുന്നില്ല. അതിൻ്റെ കാരണമെന്താണ്? കാരണം കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വാങ്ങിക്കും, കേരള ഗവൺമെൻറ് അതൊന്നും ചെലവഴിക്കുന്നില്ല, വകമാറ്റി കേരള ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. BJP ജില്ലാ പ്രസിഡന്റ് N. ഹരിദാസും കുമ്മനം രാജശേഖരനൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.